ഹലോ നമസ്കാരം ഞാൻ സുനിൽ ഇടമുറി ഇന്ന് ഈ വീഡിയോയിലൂടെ വിവിധതരം ഓൺലൈൻ കമ്പനികൾ ചേരുമ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾ ഏതൊരു കമ്പനിയുടെയും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനിക്കുണ്ടായ അനുഭവങ്ങളും അതാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് 20 വർഷത്തിന്റെ പരിചയം നേരിട്ടറിഞ്ഞ അനുഭവങ്ങളിൽ നിന്നുമാണ് നിങ്ങളുടെ അറിവിലേക്ക് ഈ വീഡിയോ പ്രസന്റേഷൻ ചെയ്യുന്നത് ഏതൊരു കമ്പനിയിൽ നമ്മൾ ചേർന്നാലും ആ കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ല എങ്കിൽ അത്തരം കമ്പനികൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് കമ്പനിയുടെ ഓണർഷിപ്പിനെ ഹൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കുക ഇന്ത്യൻ അതോറിറ്റിയിലെ രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ ഒഴിവാക്കണം കമ്പനിക്ക് ലീഗൽ സർട്ടിഫിക്കറ്റുകളോ ഇന്ത്യയിൽ ഓഫീസോ ഇല്ലെങ്കിൽ കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഫോറിൻ കമ്പനീസ് ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത്തരം കമ്പനികളെ ഒഴിവാക്കണം കാരണം അവരൊക്കെ നമുക്ക് ഓഫർ ചെയ്യുന്നത് കമ്പനിയുടെ ഷെയറുകൾ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുള്ള ഓഫറുകളാണ് അവർ തരാറുള്ളത് അത്തരം കമ്പനികളെ കഴിയുന്നത് ഒഴിവാക്കണം ഗവൺമെന്റിന് GST പേയ്ഡ് ചെയ്യുന്നില്ലാത്ത കമ്പനികളാണ് പ്രൊഡക്ട് ബേസ്ഡ് അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് കമ്പനികളാണെങ്കിൽ അത്തരം കമ്പനികളെ ഒഴിവാക്കുക നമുക്ക് ലഭിക്കുന്ന ഇൻകത്തിൽ നിന്ന് ഗവൺമെന്റിന് പ്രോപ്പർ ടാക്സ് കൊടുക്കുന്നില്ല എങ്കിൽ അത്തരം കമ്പനികളെ ഒഴിവാക്കാൻ ശ്രമിക്കണം നമുക്ക് വരുമാനം ലഭിക്കുന്നത് നേരിട്ട് ബാങ്കിലേക്ക് വിഡ്രോൽ അവർ തരുന്നില്ല എങ്കിൽ അത്തരം കമ്പനികളെ ഒഴിവാക്കണം ജോയിനിങ് ക്രിപ്റ്റോ കറൻസിയിലൂടെ മാത്രമാണ് എങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് വിഡ്രോവൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാത്രമാണെങ്കിൽ അത്തരം കമ്പനികളെ നമ്മൾ ഒഴിവാക്കണം പിന്നീട് ജോയിനിങ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് പിൻ ഗിഫ്റ്റ് കോഡ് കീ DP BP ഡോളർ അല്ലെങ്കിൽ യൂറോ മുതലായ അതർ സോഴ്സിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ അത്തരം കമ്പനികളെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കണം പിന്നെ പല കമ്പനികളും അപ്ഗ്രേഡിംഗ് പ്ലാനുകളുണ്ട് ക്രൗഡ് ഫണ്ടിങ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സ്മാർട്ട് കോൺട്രാക്ട് ഹെൽപ്പിംഗ് പ്ലാൻ സാലറി പ്ലാൻ എന്ന് പറഞ്ഞു വരുന്ന കമ്പനികളെ ഒഴിവാക്കാൻ ശ്രമിക്കണം കാരണം ഇതൊക്കെ ലൈഫ് ലോങ് നിന്നിട്ടില്ലാത്ത കമ്പനികളാണ് പലതരം ഹയർ പാക്കേജുകൾ പല പാക്കേജ് ആദ്യം ഒരു പാക്കേജ് വെക്കും $100 രണ്ടാമത്തെ പാക്കേജിന് $500 മൂന്നാമത്തെ പാക്കേജിന് $1000 എന്ന് പറഞ്ഞ വിവിധതരം പാക്കേജുകളിലൂടെ വരുന്ന കമ്പനികളെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പാണ് അത്തരം കമ്പനികളെ ഒഴിവാക്കാൻ ശ്രമിക്കണം ക്രിപ്റ്റോ കറൻസി നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ ടോക്കൺ ലഭിക്കും അല്ലെങ്കിൽ റിവാർഡ് പോയിന്റുകൾ ലഭിക്കും അതിനൊക്കെ ഫ്യൂച്ചറിൽ വലിയ വില വരും അത് മുഖാന്തരം നിങ്ങൾക്ക് വലിയ ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കമ്പനികളെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഒരു സെയിൽസ് നടത്തേണ്ട ഒരു റെക്കമെൻഡേഷൻ നടത്തേണ്ട നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്ന് പറയുന്ന കമ്പനികളെ ഒഴിവാക്കണം പല കമ്പനികൾ KYC വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ വെരിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം കാരണം അത്ര ഒരു കമ്പനി ഇന്ത്യയിൽ ഇപ്പം ഉണ്ട് നമ്മൾ അലക്സ റാങ്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 88% ഇന്ത്യയിലാണ് അതിന്റെ ബിസിനസ് നടക്കുന്നത് 14 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യക്കാര് അതിന്റെ KYC ചെയ്തിട്ടുണ്ട് അത് മുഖാന്തരം 140 കോടി രൂപയാണ് ആ കമ്പനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് റെഫർ ചെയ്യാതെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വരുമാനം ലഭിക്കും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിൽ ലഭിക്കും എല്ലാ മാസവും നിങ്ങൾക്ക് വരുമാനം ലഭിക്കും എന്ന് പറയുന്ന കമ്പനികളെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കണ്ടോ വീഡിയോ കണ്ടാലുള്ള നിങ്ങൾക്ക് വരുമാനം ലഭിക്കും എന്ന് പറയുന്ന കമ്പനികളെ ഒഴിവാക്കണം ഡെയിലി ടാസ്കുകൾ നിങ്ങൾക്ക് തരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡൗൺലോഡ് ആപ്ലിക്കേഷൻസ് ഇത്തരം കമ്പനികളെ ഒഴിവാക്കുക കാരണം അവിടെ ഒരു മണി ജനറേഷൻ ഇല്ലാത്ത പ്രോഗ്രാമുകളാണ് അതൊക്കെ പല കമ്പനികൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരു വർക്കും ചെയ്യേണ്ട നിങ്ങളുടെ വാലറ്റിലേക്ക് ഇത്ര എമൗണ്ട് വരും അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 4 പേരെ അല്ലെ 5 പേരെ ചേർത്താൽ മതി എന്ന് പറയുന്ന പ്രോഗ്രാമുകളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം ട്രേഡിംഗിലൂടെ അല്ലെ ഫോറക്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗിലൂടെയാണ് നമുക്ക് വരുമാനം തരുന്നത് എന്ന് പറയുന്ന കമ്പനികളെ തീർത്തും ഒഴിവാക്കണം ഇൻകം ഫ്രം കമ്പനീസ് അതർ ബിസിനസ് അതായത് അഡ്വർടൈസ്മെന്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഗെയിമിങ്ങിലൂടെ കാസിനോയിലൂടെ ഒക്കെയാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നത് അതാണ് നമുക്ക് തരുന്നത് എന്ന് പറയുന്ന കമ്പനികൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് ചില ആളുകളുടെ അക്കൗണ്ട് നമ്പർ തരും അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന കമ്പനികൾക്ക് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു രൂപ ഇല്ലാത്തതുകൊണ്ട് അത്തരം കമ്പനികളെയും ഒഴിവാക്കാൻ ശ്രമിക്കണം ഏത് രീതിയിലാണ് ഇൻകം നമുക്ക് തരുന്നത് അതിനെക്കുറിച്ചൊരു ട്രാൻസ്പെറൻസി ഇല്ല എങ്കിൽ അത്തരം കമ്പനികളെ ഒഴിവാക്കാൻ ശ്രമിക്കണം പിന്നെ പല കമ്പനികളും ഹ്യൂജ് ഇൻകം ഓഫർ ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിച്ച് ആകാൻ പറ്റും എന്ന് പറയുന്ന കമ്പനികളെ ഒഴിവാക്കണം ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മുടെ പൈസ ഡബിൾ ആകുകയും ട്രിപ്പിൾ ആകുകയും ചെയ്യുമെന്ന് പറയുന്ന കമ്പനികളെ ഒഴിവാക്കുക മെയിൻ ആയിട്ട് നമ്മൾ പിന്നീട് മനസ്സിലാക്കേണ്ടത് പിൻ അല്ലെങ്കിൽ ഗിഫ്റ്റ് കോഡ് കീ ഡിജിറ്റൽ പോയിന്റ് അല്ലെങ്കിൽ ബിസിനസ് പോയിന്റ് ഡോളർ യൂറോ ഇതൊക്കെ നിങ്ങളുടെ വാലറ്റിൽ കാണുന്നത് അത് റിഡീം ചെയ്യുന്നതിന് നിങ്ങൾ അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കാം എന്ന് പറയുന്ന കമ്പനികൾ അത് ശരിയായിട്ടുള്ളൊരു നടപടി അല്ലാത്തതുകൊണ്ട് അത്തരം കമ്പനികളെ ഒഴിവാക്കുക ഡയറക്റ്റ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് കമ്പനിയിൽ ചേർന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം അയച്ചു കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ ഗിഫ്റ്റ് കോഡ് കീ മുതലായവ അവിടെ കൊടുത്ത് തിരിച്ചു വാങ്ങുന്ന അത്തരം കമ്പനികൾ കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം റിയൽ മണി മുഴുവൻ കമ്പനികളുടെ അക്കൗണ്ടിലായിരിക്കും ചെല്ലുന്നത് ഇവിടെ നമ്മളെ ഡിജിറ്റ് വിറ്റാണ് കാശ് ഉണ്ടാക്കുന്നത് ആ റിയൽ മണി
വിഡ്രോവൽ തരാൻ അവരെ കൊണ്ട് പറ്റത്തില്ല, അവർ തരത്തില്ല. മിക്ക കമ്പനികളും അതാണ് നമ്മൾ കാണുന്നത് മാർക്കറ്റില്. ഞാനും പല കമ്പനികളെയൊക്കെ പ്രൊമോഷൻ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിനാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. വലിയ എമൗണ്ടുകൾ ഒന്നും അവരുടെ കയ്യിൽ കിട്ടിയ എമൗണ്ട് തിരിച്ചു തരാൻ അവർ ആഗ്രഹിക്കത്തില്ല. അവർ പറയുന്ന എന്താണ്, നിങ്ങൾ കൂടുതൽ ആളുകളെ ചേർക്ക്, നിങ്ങളുടെ വാലറ്റിലുള്ള ഈ ഡിജിറ്റൽ പോയിന്റുകൾ അല്ലെങ്കിൽ പിന്നാക്കി വിൽക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് കോഡ് ആക്കി വിൽക്കുക, അല്ലെങ്കിൽ കീ ആക്കി വിൽക്കുക, അങ്ങനെ വിറ്റ് കാശാക്കിക്കോളാൻ പറയും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ ആളുകളെ കൊണ്ട് അത്തരം കുരുക്കിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കമ്പനികളെ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം.